എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്? ഇന്ന് ഞാൻ ശബ്ദം ചെയ്യുന്നത് ഇന്ദ്രൻസ്, ശ്രീനിവാസൻ, എം ജി രാധാകൃഷ്ണൻ, പിന്നെ സുരേഷ് ഗോപി, പിന്നെ നമ്മുടെ ഫ്ലോറിന്റെ സ്വന്തം, ഫ്ലവേഴ്സിന്റെ സ്വന്തം ശ്രീകണ്ഠ നായരുടെ ശബ്ദം കൂടി ചെയ്യുന്നുണ്ട്. ആദ്യം ഇന്ദ്രൻസിന്റെ ശബ്ദമാണ്. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന നിശ്ചലം, അച്ഛൻ അമിതാഭച്ചൻ ഓരോ പിന്നിൽ നിന്നും വലിക്കുന്നു, കഴുത്ത് കുരുങ്ങുന്നു, ചെല്ലുകൾ നുറുങ്ങുന്നു, പിടിവിടച്ചോ. എനിക്ക് ഇന്ദ്രത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോ പോലും കൃത്യമായിട്ട് ഇതുപോലെ ചൊല്ലാൻ പറ്റിയിട്ടില്ല. ഇവിടെ നമുക്ക് അടുത്തതിലൂടെ കിടക്കാം. അടുത്തത് ശ്രീനിവാസന്റെ, അതും ഒരു കവിത തന്നെയാണ്. കവിതയിലൊരു ചേഞ്ച് ആയിക്കോട്ടെ, കവിത പിടിച്ചു. ആകാശ ചെരുവിലേതോ കുരുതുക്കിണ്ണം തട്ടിയിട്ടു, കാലക്കെടുതിയിലേതോ ചാപത്തഞ്ചിറ കെട്ടിത്തുള്ളി, പൊട്ടിപ്പോയൊരു പട്ടച്ചരടും, കിട്ടാ പൊന്നിൻ പത്തര മാറ്റും, മർത്യം തന്നുട വക്തതയോതും, സർവം സായാം ഭൂമി ദേവ് കന്നും ഇന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ. എം ജി രാധാകൃഷ്ണ സാറിന്റെ ഒരു ശ്ലോകമാണ്. വീണ്ടും ശ്ലോകമാണ്, കവിത ശ്ലോകം. അതെ, ദേവാസുരത്തിലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിന് വേണ്ടി ചെയ്യും. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരി സന്തോബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാ നിന്റെ ദ്വാരകപുരി എവിടെ പിളിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസധീർത്യൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. ഞാൻ ഒരു സംഭവം പറയാം. ഇദ്ദേഹം ഈ പാട്ട് ഒരു ഒരു ഇന്റർവ്യൂല് വിഷമത്തോടുകൂടി അദ്ദേഹത്തിന് വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് എം ജി രാധാകൃഷ്ണൻ സാറ് ഈ പാട്ടിലേക്ക് കടക്കുന്ന ഒരു കഥ പറഞ്ഞു. അദ്ദേഹം വളരെ വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പൊ ആ സൗണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കുറിച്ച് ഒരു കീർത്തനം പാടണമെന്ന് അതിയായ മോഹമുള്ള സമയത്താണ് ശ്രീമാൻ രഞ്ജിത്ത് എന്നെ വന്ന് കാണുകയും എന്നോട് ഒരു കീർത്തനം പാടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ സമയത്താണ് ദേവാസുരം എന്ന ചിത്രത്തിൽ ഞാൻ സ്വയം മറന്നു പാടിയ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം. അങ്ങനെയാണ് ഈ പാട്ട് പാടിക്കുന്നത്. അടുത്ത രണ്ടാളാണ് വരുന്നത്, ഒന്ന് സുരേഷ് ഗോപി സാറും പിന്നെ ശ്രീകണ്ഠൻ നായർ സാറും. ഒരു അഭിമുഖമാണ് സുരേഷ് ഗോപി സാർ, ടെലിവിഷൻ അവതാരകരുമാണെന്നുള്ള ആലോചിക്കുക. താങ്കളുടെ ഈ സിനിമയിൽ പ്രത്യേകിച്ച് പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടിവെട്ടി ഡയലോഗുകൾ പറയുമ്പോൾ പ്രേക്ഷകരിലേക്ക് ഒരു കോരിത്തരിപ്പ് ഉണ്ടാവാറുണ്ട്. താങ്കൾക്ക് അഭിനയിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? പോലീസ് ഓഫീസ് ഓഫീസേഴ്സ് വേഷങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ സംഭാഷണ ശകലങ്ങൾ ഇങ്ങനെ പെരുവിരലിലൂടെ കയറി ഞരമ്പുകളൊക്കെ ത്രസിച്ച് മുഖമൊക്കെ ഇങ്ങനെ ആടി ഉലഞ്ഞ് കണ്ണിൽ തീ പൊറിച്ച് ഇന്ത്യ കിട്ടുന്ന ഒരു രോദനമുണ്ടല്ലോ, ഒരു പോലീസ് ഓഫീസറുടെ ദീന രോദനം. താങ്കളുടെ ഈ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ കോരിത്തരിപ്പേണ്ടതിൻ്റെ ഊപ്പാട് വരെ ഇറങ്ങി പോകുന്നു. അവിടെ ഈ പരിപാടി അടുത്ത ശനിയാഴ്ച 8 മണിക്ക് കാണാൻ മറക്കരുത്. ഗുഡ് ബൈ. മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാണ്, കാരണം ഒരു തവണ മാത്രം ശ്രമിച്ചിട്ട് പിന്നിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ശ്രമിച്ചോണ്ടേ ഇരിക്കുക, നമ്മൾ ഒരു ദിവസം ആ വാതിൽ തുറന്നു തന്നിരിക്കുക. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് താങ്കൾ.